SSC previous year questions and answers എന്ന സീരീസിലെ എജുലേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റ്വർക്കിംഗ് എന്ന അധ്യായം പരീക്ഷയെ സംബന്ധിച്ച് തിയറിക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ സീരീസിലെ മുൻപുള്ള 6 വീഡിയോകൾ കാണാത്തവർ, ലഭ്യമല്ലാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗപ്പെടുത്തുക. വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർ വീഡിയോകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെറ്റ്വർക്കിംഗ് എന്ന അധ്യായം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഇത് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം: ടെലിഫോൺ ശൃംഖലയിലൂടെയോ മറ്റ് കേബിൾ ശൃംഖലയിലൂടെയോ ഒരു നെറ്റ്വർക്കിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്? മോഡം, ഹബ്, RJ45, RJ11. ഉത്തരം: മോഡം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ വിവരങ്ങൾ വിനിമയം ചെയ്യാൻ ചില പൊതു നിയമങ്ങൾ അഥവാ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട്. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ അത്തരം പ്രോട്ടോകോളുകൾ അല്ലാത്തതേത് എന്നാണ്? ഓപ്ഷൻസ്: SSH, SMB, POP, WAN. ഇത് ശരിയായ ഉത്തരം WAN, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണം ചുവടെ കൊടുത്തതിൽ ഏതാണ്? പ്രിന്റർ, സ്കാനർ, ഹബ്, മോണിറ്റർ. ഇതിൽ പ്രിന്റർ അല്ല, സ്കാനർ അല്ല, മോണിറ്റർ അല്ല. അപ്പൊ ഉത്തരം ഹബ്. ചിത്രം കണ്ടല്ലോ. അടുത്ത ചോദ്യം: വയർലെസ് നെറ്റ്വർക്കുകളിൽ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ചുവടെ കൊടുത്തിട്ടുള്ള ഏത് ഉപകരണം അല്ലെങ്കിൽ ഏത് സങ്കേതം ഉപയോഗിച്ചാണ്? ഉത്തരം ഹബ്, സ്വിച്ച്, മോഡം, RF തരംഗങ്ങൾ. ഓപ്ഷൻസ്: ഹബ്, സ്വിച്ച്, മോഡം, RF തരംഗങ്ങൾ. ഉത്തരം RF തരംഗങ്ങൾ അഥവാ റേഡിയോ ഫ്രീക്വൻസി വേവ്സ്. അടുത്ത ചോദ്യം: വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുന്ന സംവിധാനത്തിന്റെ പേരെന്ത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബ്ലോക്ക്, ഫയർ സിസ്റ്റം. എളുപ്പമാണ്. ഇതിലെ ഉത്തരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. ഒരു രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിന് പറയുന്ന പേരെന്താണ്? വാൻ, ലാൻ, റാം, മാൻ. ഉത്തരം വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം: ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന UTP കേബിളിലെ വയറുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇവ കറുപ്പ് വെളുപ്പ് ജോഡികളായി കാണപ്പെടുന്നു. ഇവ രണ്ട് തരങ്ങളിൽ കാണപ്പെടുന്നു. RJ11 കണക്ടറുകൾ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നത്. 4 ജോഡികളായി ക്രമീകരിച്ചിരിക്കുന്നു. ഉത്തരം 4 ജോഡികളായി ക്രമീകരിച്ചിരിക്കുന്നു. UTP കേബിളുകളുടെ പൂർണ്ണരൂപം അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളുകളാണ്. ഇവ 4 ജോഡികളായിട്ടാണ് ക്രമീകരിച്ചത്. അതിൽ കാണാം, 4 ജോഡികളായിട്ടാണ് ഇവ വ്യത്യസ്ത കളറുകളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം: കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കണക്ടർ ഏത്? കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കണക്ടർ ഏത്? ഉത്തരം ഓപ്ഷൻസ് RJ11, RJ45, സ്വിച്ച്, സീരിയൽ കണക്ടർ. ഉത്തരം RJ45. അടുത്ത ചോദ്യം: മോഡത്തിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡാറ്റ ഏത് തരമായിരിക്കും? ഓപ്ഷൻസ് ഡിജിറ്റൽ, അനലോഗ്, ഡെസിമൽ, എക്സാ ഡെസിമൽ. ഉത്തരം ഡിജിറ്റൽ.
നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളുടെ നാമകരണത്തിനും മറ്റും പാലിക്കേണ്ട പൊതു നിയമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഐ പി അഡ്രസ്, നെറ്റ് മാസ്ക്, നെറ്റ്വർക്ക് പ്രോട്ടോകോളുകൾ, ഷെയറിംഗ്. ഉത്തരം: നെറ്റ്വർക്ക് പ്രോട്ടോകോളുകൾ. അടുത്ത ചോദ്യം: ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവയിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്ന ഉപകരണങ്ങളേവാ? ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവയിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്ന ഉപകരണങ്ങൾ ഏവാ? ഓപ്ഷൻസ്: ഹബ്ബ്, സ്വിച്ച്, സ്കാനർ, പ്രിന്റർ, കണക്ടർ. ഉത്തരം: സ്കാനർ അല്ല, പ്രിന്റർ അല്ല, കണക്ടർ അല്ല. ഉത്തരം ഏതാ വരുന്നത്? ഹബ്ബ്, സ്വിച്ച്. അടുത്ത ചോദ്യം: ഐ പി വേർഷൻ 4 IPv4 പ്രകാരമുള്ള ഐ പി വിലാസങ്ങൾക്ക് എത്ര ഭാഗങ്ങളാണുള്ളത്? ഉത്തരം: 4 ഭാഗങ്ങളാണുള്ളത്. അടുത്ത ചോദ്യം: കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേബിളുകളാണ് UTP കേബിളുകൾ. ഇവയിൽ എത്ര കേബിളുകൾ അല്ലെങ്കിൽ വയറുകൾ ഉണ്ട്? ഉത്തരം: 8 വയറുകൾ. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ അതിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു. ചിത്രം ഒരിക്കൽ കൂടി നോക്കൂ. അപ്പോൾ നമുക്കറിയാം 8 വയറുകളാണ് അതിലുള്ളത്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണത്തിൻ്റെ പേര് എന്ത്? ഉത്തരം: ഓപ്ഷൻസ്: മോഡം, ഹബ്ബ്, RJ45, RJ11. ഉത്തരം: മോഡം. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും അനലോഗ് സിഗ്നലുകളെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നലുകളായി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മോഡം. ലാബിൽ മോഡവുമായി ടെലിഫോൺ ശൃംഖലയെ ബന്ധിപ്പിക്കുന്ന കേബിൾ കണക്ടർ ഡാഷാണ്. മോഡവും ടെലിഫോൺ ശൃംഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഹബ്ബ്, സ്വിച്ച്, RJ45, RJ11. ഉത്തരം: RJ11. ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രം തന്നതിന് ശേഷം ഇത് ഏത് കണക്ടറാണെന്ന് ചോദിക്കാനും മതി. അടുത്ത ചോദ്യം: വൈഫൈ എന്നത് ഡാഷിന്റെ ചുരുക്കപ്പേരാണ്. ഉത്തരം: വയർലെസ് ഫിഡലിറ്റി എന്ന ചുരുക്കപ്പേരാണ് വൈഫൈ. ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ, ഇവിടെ ആദ്യത്തെ രണ്ട് അക്ഷരം വൈ, FI5, വൈഫൈ. അടുത്ത ചോദ്യം: ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ ഇന്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്നും ഒരു കമ്പ്യൂട്ടറിലേക്ക് നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഡാഷ്. ഉത്തരം: ഫയർവാൾ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡാഷ്. ഉത്തരം: DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. അടുത്ത ചോദ്യം: റെയിൽവേ, ബാങ്കുകൾ തുടങ്ങിയവയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ മിക്കതും രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നവയാണ്. ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ്? ഓപ്ഷൻ: ലാൻ, വാൻ, പാൻ, റാം. ഉത്തരം: രാജ്യം മുഴുവൻ ആയതുകൊണ്ട് തന്നെ വാൻ. ഓപ്ഷൻ ഏതാണ് വരുന്നത്? വാൻ. ഉത്തരം: വാൻ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.